ചെറിയ കാലയളവിനുള്ളിൽ തന്നെ തെന്നിന്ത്യൻ സിനിമയിൽ സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സായ് പല്ലവി. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരത്തിന്റെ നൃത്ത ചുവടുകൾക്കും ഇന്നും ആരാധകർ ഏറെയാണ്. സിനിമകളിലെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നായികമാരിൽ ഒരാളാണ് സായ് പല്ലവി. പ്രേമം എന്ന ആദ്യ ചിത്രത്തിലൂടെ മുഖം നിറയ കുരുക്കളുമായി എത്തിയ മലർ മിസ്സിനെ ഇന്നും മലയാളികൾ നെഞ്ചോട് തന്നെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. സായ് പല്ലവി എന്ന പേരിനേക്കാളും മലർ എന്ന പേരാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നുമുള്ളത്. അതിമനോഹരമായ പുഞ്ചിരിയും മെയ്വഴക്കത്തോടെയുള്ള നൃത്ത ചുവടുകളും ലളിതമായുള്ള വസ്ത്രധാരണവും സായ് പല്ലവിയോടുള്ള ഇഷ്ടം കൂട്ടുകയാണ് ചെയ്തത്. പ്രേമം എന്ന അൽഫോൺസ് പുത്രൻ ചിത്രത്തിൽ മലർ എന്ന അധ്യാപികയായാണ് സായ് പല്ലവി നായികയെ അരങ്ങേറിയത്. ആദ്യ ചിത്രമായിരുന്നിട്ടും വളരെ സ്വാഭാവികമായാണ് താരം സിനിമയിൽ അഭിനയിച്ചത്. ചിത്രത്തിലെ കഥാപാത്രത്തിന് സായ് പല്ലവിയെ തേടി നിരവധി പ്രശംസകളാണ് എത്തിയത്. മലയാളത്തിലെ നായികാ സങ്കല്പങ്ങളെ മാറ്റി എഴുതിയ ഒരാളാണ് സായ് പല്ലവി. മുഖക്കുരുകൾ നിറഞ്ഞ ഒരു നായികയായി അഭിനയിച്ച സായിയെ മലയാളികളടക്കം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ മുഖക്കുരുവിന്റെ കാര്യത്തിൽ താൻ അപകർഷതാബോധം അനുഭവിച്ചിരുന്നു എന്നും പ്രേമം റിലീസ് ചെയ്ത ശേഷമാണ് യഥാർത്ഥ സൗന്ദര്യം ആത്മവിശ്വാസമാണെന്ന് മനസ്സിലാക്കിയത് എന്നും താരം പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ജോർജ് എന്ന കഥാപാത്രത്തിന് മലർ എന്ന അധ്യാപികയോട് തോന്നുന്ന പ്രണയമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. സമീർ താഹിർ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ചിത്രമാണ് കലി. സായ് പല്ലവിയുടെ രണ്ടാമത്തെ സിനിമയായ ചിത്രത്തിൽ പഠനത്തിൽ നിന്ന് ഒരു മാസത്തെ ഇടവേളയെടുത്താണ് താരം അഭിനയിച്ചത്. വളരെ ദേഷ്യക്കാരനായ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രമാണ് സായ് പല്ലവി അഭിനയിച്ചത്. അഭിനേത്രി എന്ന നിലയിൽ സായ് പല്ലവിയുടെ കഴിവ് വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകർ ചിത്രത്തിലൂടെ നേരിട്ട് കാണുകയും ചെയ്തു. സായ് പല്ലവി അഭിനയിച്ച സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു 2020 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ആന്തോളജിയായ പാവൈ കഥകൾ എന്ന ചിത്രത്തിലേത്. പാവൈ കഥകളിലെ വെട്ടിമാരൻ സംവിധാനം ചെയ്ത ഊർ ഇരുവ എന്ന കഥയിൽ സുമതി എന്ന കഥാപാത്രത്തെയാണ് സായ് പല്ലവി അവതരിപ്പിച്ചത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവിനൊപ്പം ഒളിച്ചോടി വിവാഹം കഴിക്കുന്ന സുമതി നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുമ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറയുന്നത്. സുമതിയുടെ ഓരോ ഭാവാഭിനയങ്ങളും ഗംഭീരമായാണ് സായ് പല്ലവി അവതരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ സാം കൃത്യായൻ സംവിധാനം ചെയ്ത് 2021 റിലീസായ ശ്യാം സിംഗർ റോയ് എന്ന സിനിമയിലെ സായ് പല്ലവിയുടെ കഥാപാത്രം ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. ചിത്രത്തിൽ നാനിയാണ് നായകനായി എത്തിയത്. ശ്യാം എന്ന കഥാപാത്രത്തെ പ്രണയിക്കുന്ന ദേവദാസിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ സായ് എത്തിയത്. സായ് പല്ലവിയും നൃത്തരംഗവും നാനിയുടെ ആക്ഷൻ രംഗങ്ങളും തന്നെയാണ് ശ്യാം സിംഗർ റോയിലെ മുഖ്യ ആകർഷണം. ദേവദാസിയായി എത്തുന്ന സായ് പല്ലവിയുടെ നൃത്തരംഗങ്ങൾ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയിരുന്നു. 2022 പുറത്തിറങ്ങിയ ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ഗാർഗി എന്ന കഥാപാത്രവും വ്യത്യസ്തമായിരുന്നു. തന്റെ പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഗാർഗി എന്ന അധ്യാപക നടത്തുന്ന പോരാട്ടമാണ് ചിത്രം പറയുന്നത്. സിനിമയിലുടനീളം ഗാർഗി അനുഭവിക്കുന്ന വികാരങ്ങളെ അതേപടി പ്രേക്ഷകരിൽ എത്തിക്കാൻ താരത്തിന് കഴിഞ്ഞു. അതേസമയം വിജയ് നായകനാകുന്ന ലിയോ ചിത്രത്തിൽ സായ് പല്ലവിയും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഈയിടെ പുറത്തു വന്നിരുന്നു. എന്നാൽ സിനിമയിലെ ഓഫർ താരം നിരസിക്കുകയാണ് ചെയ്തത്. തുനിവടക്കമുള്ള നിരവധി സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളും താരം നിരസിച്ചിരുന്നു. തന്റേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയയായ നടി കൂടിയാണ് സായ് പല്ലവി. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പോലും മുഖസൗന്ദര്യ വസ്തുക്കളുടെയും മറ്റും പരസ്യങ്ങളിൽ നിന്നുള്ള അവസരങ്ങൾ തേടിയെത്തിയിട്ടും പരസ്യങ്ങളിൽ അഭിനയിക്കില്ലെന്നും കോടികളൊന്നും തനിക്ക് വേണ്ടെന്നുമായിരുന്നു താരം പറഞ്ഞത്.